നമസ്കാരം മച്ചാൻസ്, വെൽക്കം ടു ടോണി സ്റ്റോറീസ് കാ മൂവി സ്റ്റോറീസ്. മച്ചാമാരെ, നമ്മളിപ്പോൾ ഒബ്രോണിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആടേ കണ്ടു, സെക്കൻഡ് നമ്മൾ ലയൺ കിങ് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. 2:30 ഷോ. ഈ ലയൺ കിങ്ങിന് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാൻ 12 കൊല്ലം മുമ്പ് എൻ്റെ വീട്ടിൽ എൽ സി ഡി ടി വി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, +5.1 സ്പീക്കർ സിസ്റ്റം ആൻഡ് ഓൾ. അപ്പോൾ അതിൻ്റെ കൂടെ ഗിഫ്റ്റായി കിട്ടിയ ഒരു സി ഡി ആണ് ലയൺ കിങ്. അപ്പോൾ അതിന് പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഇന്നും അതുപോലെ തന്നെ ഇഷ്ടം സ്റ്റിൽ മെയിൻറ്റൈൻഡ് ആണ്. ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ തവണ കണ്ടു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണമെന്ന് എന്തോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മൾ എന്തായാലും ലയൺ കിങ് നമ്മൾ നിരാശപ്പെടുത്തില്ല, ബിക്കോസ് അത് അത്ര നല്ലതായിരിക്കും. എനിക്കിപ്പോൾ തന്നെ വളരെയധികം പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ ലയൺ കിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ട്, ഗുഡ് മൂവി ആട്ടോ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇറ്റ്സ് എ ഗുഡ് മൂവി. നമ്മൾ എൻ്റെ പഴയ ലയൺ കിങ് ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മുടെ സിംബയാനെ ഇങ്ങനെ ഉയർത്തില്ല. അപ്പോൾ ഒരു സോങ് ഉണ്ട്, പഴയ ലയൺ കിങ്ങിൻ്റെ സോങ് സൂപ്പർ സോങ്ങാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്തുള്ള സോങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിവേ ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല പറയാൻ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ടോട്ടൽ റിവ്യൂ പറയാം. എന്നാലും അതും അൺസാറ്റിസ്ഫൈങ് ഒന്നായിരിക്കില്ല, സാറ്റിസ്ഫൈങ് തന്നെയായിരിക്കും, പൊളിയായിരിക്കും, ഉറപ്പാണ്. ലയൺ കിങ് അല്ലേ, മോശപ്പെടുത്തോ? ഇല്ലില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫ് എന്തായാലും പോയി കാണാം. മച്ചാമാരെ, നമ്മളങ്ങനെ ലയൺ കിങ് കണ്ടു. ഞാൻ ഔട്ട് ഓഫ് 5 റേറ്റ് ചെയ്യുമ്പോൾ 5 കൊടുത്തേനെ. മറ്റേ ആദ്യത്തെ ഞാൻ ഒരു പാട്ടുണ്ട് പറഞ്ഞില്ല, സോങ് എടുത്ത് പറഞ്ഞില്ല, അതുണ്ടെങ്കിൽ ഞാൻ 5 കൊടുത്തേനെ. അതിലാത്തോണ്ട് ഞാൻ 4 കൊടുക്കുന്നുള്ളൂ. ടോട്ടൽ റിവ്യൂ ലയൺ കിങ്ങിൻ്റെ പറയുമ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് മൂവി. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല, എക്സ്പെക്ടേഷൻസ് അതുപോലെയൊക്കെ തന്നെയുണ്ട്. അടിപൊളി മൂവിയാണ്, എല്ലാവരും കാണണം, പിള്ളേരൊക്കെ പോയി കൊണ്ട് കാണിക്കണം. മച്ചാമാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തന്നെ ഞാൻ ലേറ്റസ്റ്റ് മൂവിയുടെ ന്യൂസും അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും, റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ചെറിയൊരു ബ്രേക്ക്.